പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വലിയ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വലിയ വെള്ളിയാഴ്ച കർത്താവിൻ്റെ കുരിശിലെ 7 മൊഴികൾ ധ്യാനിക്കേണ്ട ദിവസങ്ങളാണ്. അതിൽ ഒരു വാക്യത്തെ പറ്റി മാത്രം ഒന്ന് ചെറുതായി നമുക്ക് ചിന്തിക്കാം. യേശു കുരിശിൽ കിടന്ന് പറഞ്ഞ ഒരു മൊഴിയാണ്, ഏലി ഏലി ലാമ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ചിലരെങ്കിലും പറയുന്നത് കർത്താവ് 22 സങ്കീർത്തനത്തിന്റെ 1 വാക്യം ഉദ്ധരിക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. 12 വയസ്സിൽ യേശു ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെ അമ്മയായ മറിയാമിനോട് എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്ന സമയം മുതൽ ദൈവത്തെ എൻ്റെ പിതാവ് എൻ്റെ അപ്പൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ ഒരേ ഒരു സമയം മാത്രം കർത്താവ് അത് മാറ്റി പറയുകയാണ്. അത്രയും നാൾ ദൈവത്തെ അല്ലെങ്കിൽ തൻ്റെ പിതാവിനെ അപ്പ എന്ന് വിളിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ ദൈവത്തെ തൻ്റെ അപ്പനെ ദൈവമേ എന്ന് തന്നെ വിളിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ കാര്യമായിട്ട് പ്രിയമായിട്ട് ചില പ്രത്യേക പേരുകൾ വിളിക്കും. ആ പേരുകളിലേ അവരെ വിളിക്കാറുള്ളൂ. ആ പേരെപ്പോഴെങ്കിലും മാറ്റി വിളിച്ചാൽ അതിനർത്ഥം അവർക്ക് നമ്മോട് അല്ലെങ്കിൽ നമുക്ക് അവരോട് അപ്രിയമുണ്ട് എന്ന് അവർക്ക് തോന്നും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ അത്രയും നാൾ പിതാവിനെ എൻ്റെ അപ്പ എന്ന് വിളിച്ചിരുന്ന ഒരാൾ ഒരു പ്രത്യേക നിമിഷത്തിൽ അത് മാറ്റി എൻ്റെ ദൈവമേ എന്ന് വിളിക്കുകയാണ്. മകന്റെ കരച്ചിൽ മാത്രമേ വേദപുസ്തകത്തിലുള്ളൂ. അപ്പൻ എന്ത് പറഞ്ഞു എന്നുള്ളത് അതൊരു വലിയ ഡെഡ്ലി സൈലൻസ് ആണ്. അവിടെ അപ്പൻ എന്ത് പറഞ്ഞു എന്ന് നമുക്കറിയില്ല. എങ്കിലും അപ്പൻ എന്ത് പറഞ്ഞു കാണും. നമുക്കൊരു ഏരിയൽ വിഷൻ ഉണ്ടായാൽ അപ്പൻ്റെ കരച്ചിൽ നമുക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൻ എന്തായിരിക്കും പറഞ്ഞത്? എൻ്റെ മകനെ എൻ്റെ മകനെ എന്തിനാണ് ഞാൻ നിന്നെ കൈവിട്ടത് എന്ന് അപ്പൻ ചോദിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഈ കഥയാണ് വേദപുസ്തകം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് അവന്റെ പിതാവ് അവനെ കൈവിട്ടത് എന്ന് പറഞ്ഞു തരാൻ വേദപുസ്തകം ശ്രമിക്കുകയാണ്. ഈ വലിയ വെള്ളിയാഴ്ച നമ്മൾ ഓർക്കേണ്ടത് അതാണ്. എന്തിനാണ് കർത്താവ് തന്റെ പിതാവിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും വേർപെട്ടത്? അതിനുശേഷം അവൻ കർത്താവിന് ദൈവത്തെ വീണ്ടും എൻ്റെ പിതാവേ എന്ന് വിളിച്ച് തൻ്റെ ആത്മാവിനെ അവൻ്റെ കൈകളിൽ ഭരമേൽപ്പിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. അതാണ് നമ്മൾ വലിയ വെള്ളിയാഴ്ച ഓർക്കേണ്ടത്. എന്തിനാണ് പിതാവ് തൻ്റെ പുത്രനെ കൈവിട്ടത്? അത്രയ്ക്ക് വലിയൊരു മൂല്യം പിതാവ് മനുഷ്യ ഗണത്തിന് നൽകിയതുകൊണ്ട് തൻ്റെ പുത്രനെ കുരിശിൽ കൈവിടുവാൻ തക്കവണ്ണമുള്ള സ്നേഹം പിതാവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വലിയ വെള്ളിയാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്ര വലിയ വില കൊടുത്തു വാങ്ങിയ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അവന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാനുള്ള സമയമാണ് ഈ വലിയ വെള്ളിയാഴ്ച. വലിയ വെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മൾ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.